വിമാനങ്ങൾക്ക് തുടർച്ചയായി ബോംബ് ഭീഷണി. സോഷ്യൽ മീഡിയയിലൂടെ ലഭിക്കുന്നത് പരിശോധിച്ച ഇന്റലിജൻസ് ഏജൻസികൾ. ഭീഷണിയുണ്ടായ IP അഡ്രസ്സുകളാണ് ഏജൻസികൾ പരിശോധിച്ചത്. എന്നാൽ ഭീഷണി വന്ന IP അഡ്രസ്സുകളെല്ലാം ലണ്ടനിൽ നിന്നും ജർമ്മനിയിൽ നിന്നുമെല്ലാം ഉള്ളതാണെന്ന് ദ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. 30 ആഭ്യന്തര അന്താരാഷ്ട്ര വിമാനങ്ങൾക്കാണ് ബോംബ് ഭീഷണി ഈ ആഴ്ച നേരിട്ടത്. തിങ്കളാഴ്ച 3 അന്താരാഷ്ട്ര വിമാനങ്ങളാണ് ബോംബ് ഭീഷണി നേരിട്ടത്. ചൊവ്വാഴ്ച 10 വിമാനങ്ങളാണ് ഇത്തരത്തിൽ പ്രതിസന്ധി നേരിട്ടത്. ബുധനാഴ്ച 6 വ്യാജ ഭീഷണികളാണ് എത്തിയത്. സോഷ്യൽ മീഡിയയിലൂടെയാണ് ഭൂരിഭാഗം ബോംബ് ഭീഷണികളും വന്നിരിക്കുന്നത്. സുരക്ഷാ പരിശോധനകൾക്ക് ശേഷം ഇവയെല്ലാം വ്യാജമാണെന്ന് തെളിഞ്ഞിരുന്നു. കേന്ദ്ര ഇന്റലിജൻസ് ആണ് ഈ വിഷയത്തിൽ അന്വേഷണം ആരംഭിച്ചത്. ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ഈ പോസ്റ്റുകൾ വന്നതെന്ന വിവരങ്ങൾ കൈമാറണമെന്ന് എക്സിനോട് നേരത്തെ ഇന്റലിജൻസ് ഏജൻസികൾ അഭ്യർത്ഥിച്ചിരുന്നു. വ്യാജ സന്ദേശങ്ങൾ വന്ന അക്കൗണ്ടുകൾ ഡീആക്ടിവേറ്റ് ചെയ്യാനും നിർദ്ദേശിച്ചുവെന്നാണ് റിപ്പോർട്ട്. പ്രാഥമിക റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. 3 വ്യത്യസ്ത ഹാൻഡിലുകളിൽ നിന്നാണ് പോസ്റ്റുകൾ വന്നിരിക്കുന്നത്. IP അഡ്രസ്സുകൾ പരിശോധിച്ചപ്പോൾ ലണ്ടൻ, ജർമ്മനി എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണെന്ന് കണ്ടെത്തിയതായി ഇന്റലിജൻസ് വൃത്തങ്ങൾ പറഞ്ഞു. വ്യാഴാഴ്ച മാത്രം 5 എയർ ഇന്ത്യൻ വിമാനങ്ങളാണ് വ്യാജ ബോംബ് ഭീഷണി നേരിട്ടത്. എന്നാൽ ഇവയെല്ലാം സേഫ് ലാൻഡ് ചെയ്തതായി NDTV റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇന്ത്യൻ എയർലൈനുകൾക്ക് ഭീഷണി സന്ദേശം അയച്ച 10 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇതുവരെ സൈബർ സുരക്ഷാ ഏജൻസികൾ സസ്പെൻഡ് ചെയ്തതായി അധികൃതർ പറഞ്ഞു. സൈബർ സുരക്ഷാ ഏജൻസികളും ഏവിയേഷൻ സെക്യൂരിറ്റിയും ഇന്റലിജൻസ് ഏജൻസികളും സംയുക്തമായിട്ടാണ് ഈ ഹാൻഡിലുകൾ പരിശോധിച്ചത്. തുടർന്നാണ് സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചത്. ഈ അക്കൗണ്ടുകൾ തുടർന്നും ഇത്തരം വ്യാജ ഭീഷണികൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയുണ്ടെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടിയെന്ന് PTI റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബുധനാഴ്ച ബംഗളൂരുവിൽ നിന്നുള്ള ആകാശ എയർ സർവീസ് ബോംബ് ഭീഷണിയെ തുടർന്ന് ഡൽഹിയിൽ അടിയന്തരമായി ലാൻഡ് ചെയ്തിരുന്നു. ഈ വിമാനത്തിൽ 184 യാത്രക്കാരുണ്ടായിരുന്നു. ഇൻഡിഗോ വിമാനം അഹമ്മദാബാദിലും അതുപോലെ ഇറക്കേണ്ടി വന്നു. മുംബൈ പോലീസ് സംഭവത്തിൽ ഇതുവരെ 7 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതുവരെ ഗൂഢാലോചനയൊന്നും കണ്ടെത്താനായിട്ടില്ലെന്നാണ് കേന്ദ്ര വ്യോമയാന മന്ത്രി രാംമോഹൻ നായിഡു പറഞ്ഞത്. പ്രായപൂർത്തിയാവാത്തവരും പ്രാങ്സ്റ്റർമാരുമാണ് കൂടുതലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കടുത്ത നടപടികൾക്ക് വ്യോമയാന മന്ത്രാലയം തയ്യാറെടുക്കുകയാണ്. വ്യാജ ബോംബ് ഭീഷണി സന്ദേശം അയക്കുന്നവർക്ക് യാത്രാവിലക്കടക്കം ഏർപ്പെടുത്തുന്ന കാര്യവും പരിഗണനയിലുണ്ട്. ഏതായാലും രാജ്യത്തെ വ്യോമയാന മേഖലയെ ഒന്നാകെ പ്രതിസന്ധിയിലാക്കി വ്യാജ ബോംബ് ഭീഷണി പരമ്പര തുടരുകയാണ്. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ 12 വിമാന സർവീസുകൾക്ക് നേരെയാണ് ഇത്തരത്തിൽ അജ്ഞാതരുടെ ബോംബ് ഭീഷണി സന്ദേശം വന്നത്. ഏറ്റവും ഒടുവിൽ ആകാശ എയർ ഇൻഡിഗോ വിമാനങ്ങളെയാണ് വ്യാജ ബോംബ് ഭീഷണി ബാധിച്ചത്. 2 വിമാനങ്ങളും അടിയന്തരമായി നിലത്തിറക്കേണ്ടി വന്നു. അടിക്കടി ഉണ്ടാവുന്ന വ്യാജ ബോംബ് ഭീഷണികളെ തുടർന്ന് പ്രതിസന്ധിയിലായിരിക്കുകയാണ് ഇന്ത്യൻ വ്യോമയാന മേഖല. കഴിഞ്ഞ 2 10 വിമാന സർവീസുകൾക്ക് തുടർച്ചയായി ഭീഷണി സന്ദേശം എത്തിയതിന്റെ ഞെട്ടലിലാണ് അധികൃതർ ഇപ്പോഴും. ഇത് വ്യോമഗതാഗതത്തെ താറുമാറാക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. ഇതുവരെ വന്ന സന്ദേശങ്ങളെല്ലാം തന്നെ വ്യാജ ഭീഷണിയായിരുന്നു എന്നാണ് പരിശോധനയിൽ കണ്ടെത്താനായത്. ഇനിയും സമാനമായി ബോംബ് ഭീഷണി ഉണ്ടായാൽ അത് സർവീസുകളെ സാരമായി ബാധിക്കുമെന്നതാണ് ആശങ്കപ്പെടുത്തുന്ന കാര്യം. അതേസമയം ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം വഷളായതിന് പിന്നാലെയാണ് ഈ വ്യാജ ബോംബ് ഭീഷണി പരമ്പര എന്നതാണ് പലരും ചൂണ്ടിക്കാട്ടുന്നത്. മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ അതിനു പിന്നിൽ പ്രവർത്തിച്ചവരെ കണ്ടെത്താൻ കഴിയാത്തതാണ് വലിയ തിരിച്ചടിയായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭീഷണി പരമ്പര ഇനിയും തുടരുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്.